ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കോഴിക്കോട് ബൈപ്പാസിലെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോയുമായിട്ടാണ് തോന്നുന്നു വന്നിരിക്കുന്നത്. രാമനാട്ടുകര മുതൽ വെങ്ങടം വരെ നീണ്ടു നിൽക്കുന്ന ബൈപ്പാസിലെ പ്രധാന ഭാഗങ്ങൾ ഫുള്ളായി ഒറ്റ വീഡിയോയിൽ തന്നെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അധികം വലിച്ചു നീട്ടാതെയാണ് കേട്ടോ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായും കാണുക. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ആഗസ്റ്റ് 6 ചൊവ്വാഴ്ച ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ബുധനാഴ്ച അല്ലെങ്കിൽ വ്യാഴാഴ്ച ആയിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുക. രാമനാട്ടുകര ഫ്ലൈ ഓവറിൽ നിന്നാണ് ആരംഭിക്കുന്നത്. രണ്ട് പാലവും തുറന്നിരിക്കുകയാണ് ഇവിടെ. പുതിയ പാലം തുറന്നു കൊടുത്തിരുന്ന സമയത്ത് ചെറിയ പണികൾക്കായി പഴയ പാലം അടച്ചിരുന്നു. ഇപ്പോൾ പഴയ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ അവിടെ ടാറിങ് ചെയ്തതിന് ശേഷം ഈ പഴയ പാലവും തുറന്നു കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാര്യമായി വേറെ ഒന്നും ചെയ്തിട്ടില്ല. പുതിയ ടാറിങ് ഒക്കെ ഒരു പക്ഷേ പിന്നെയാവും. അപ്രോച്ച് റോഡിൻ്റെ ഭാഗങ്ങളിൽ സൈഡ് വാൾ കെട്ടാവുന്ന വർക്കും തീരാനുണ്ട് ഇവിടങ്ങളിൽ. രാമനാട്ടുകര പാലം ഇറങ്ങിയ പാട് 6 വരിയിൽ അവസാനഘട്ട ടാറിംഗ് വർക്ക് നടക്കുന്നത് കാണാം. ഇവിടെ നിന്നങ്ങോട്ട് പന്തിരങ്കാവ് ഫ്ലൈ ഓവർ അവസാനിക്കും വരെ അറപ്പയ പാലം മാറ്റി നിർത്തിയാൽ ഫുൾ വർക്കും 6 വരിയിൽ അവസാനിച്ചിട്ടുണ്ട്. മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് 6 വരി പൂർത്തിയായ ഭാഗങ്ങൾ ഓരോന്നായി കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ രണ്ട് സൈഡിലും വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. വളരെ വിശാലമായ ഒരു റോഡ് തന്നെയാണ് കേട്ടോ. ബൈപ്പാസിലെ എല്ലാ ഭാഗവും ഓരോ ദിവസമായി വർക്കുകൾ അവസാനിച്ച് തുറന്നുകൊണ്ടിരിക്കുകയാണ്. അയിനിരത്തും 6 വരിയിൽ തന്നെയാണ് യാത്ര. അണ്ടർപാസിൻ്റെ മേൽഭാഗം കണ്ടില്ലേ, വളരെ ഹൈറ്റിൽ മണ്ണിട്ട് ഉയർത്തിയാണ് ഈ കാണുന്ന ഇടത്തെല്ലാം പണികൾ പൂർത്തിയായിട്ടുള്ളത്. ഒരുപാട് സമയം എടുത്തിട്ടാണ് ഇവിടുത്തെ വർക്കുകളൊക്കെ അവസാനിച്ചത്. രണ്ട് സൈഡിലും വയൽ പ്രദേശമായതിനാൽ തന്നെ അടിയിലൂടെ കൽവെട്ടുകളൊക്കെ കെട്ടിയിട്ടാണ് ഇവിടങ്ങളിൽ ബാക്കി പണികളൊക്കെ നടന്നിരുന്നത്. എന്തായാലും ഇവിടങ്ങളിൽ പെയിൻറ്റിങ് വർക്കല്ലാതെ വേറെ വർക്കൊന്നും തന്നെ ഇനി നടക്കേണ്ടതില്ല. അയിനിരം പാലം കഴിഞ്ഞാൽ പിന്നെ അറപ്പയ പാലമാണ്. ഇവിടെ ഗാൻട്രി ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗർഡർ ലോഞ്ചിങ് വർക്ക് താൽക്കാലികമായി നിന്ന് കിടക്കുകയാണ്. ലോഞ്ചറിന് ചെറിയ തകരാറുണ്ട്, അപ്പോൾ അത് നേരെയാക്കുന്ന വർക്കാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് 6 വരി നിർമ്മാണം കഴിഞ്ഞ ഭാഗങ്ങളാണ് കാണാൻ കഴിയുക. കുടൽ നടക്കാവ് വാൽക്കര ഭാഗങ്ങളാണ്. റോഡിൻ്റെ ഒരു സൈഡ് മാത്രമാണ് വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഫുൾ വർക്ക് കഴിഞ്ഞതാണ് കേട്ടോ. പന്തിരങ്കാവിലും രണ്ട് പാലത്തിൻ്റെയും വർക്ക് അവസാനിച്ചിട്ടുണ്ട്. ഒരു പാലം തുറന്നു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ കുറച്ച് ദിവസം മാത്രമായിട്ടുള്ള ഈ പാലം തുറന്നു കൊടുത്തിട്ട് അധികം വൈകാതെ തന്നെ രണ്ടാമത്തെ പാലവും തുറക്കും. വളരെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശമാണ് കേട്ടോ പന്തിരങ്കാവ്. ഇവിടുത്തെ ബ്ലോക്കുകൾ കോഴിക്കോട് വളരെ പ്രസിദ്ധമാണ്. എന്തായാലും രണ്ട് പാലവും തുറക്കുന്നതോടുകൂടി അതിന് വളരെ പരിഹാരമാവുകയാണ്. മാങ്കാവ് പെരുമണ്ണ ഭാഗത്തേക്ക് പാലത്തിനടിയിലൂടെ സുഖമായ യാത്ര ചെയ്യാവുന്നതാണ് ഇനി.
പന്തിരങ്കാവ് കഴിഞ്ഞ് ഇനി നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ മാമ്പയ പാലം കാണാം. നിലവിലെ പാലത്തിന് സമാന്തരമായി വരുന്ന ഒരു പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലാൻഡ്മാർക്കിൽ മെട്രോ ഹോസ്പിറ്റലിനും വേണ്ടിയുള്ള ഭാഗങ്ങളാണിത്. ഹൈലൈറ്റ് മാൾ എത്തും മുന്നേയുള്ള പാറ പൊട്ടിക്കുന്ന വർക്ക് അവസാന ഘട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കഴിഞ്ഞ ആഴ്ച ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഹൈലൈറ്റ് മാളിന് മുന്നിലുള്ള ഫ്ലൈ ഓവറിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടക്കേണ്ടതുണ്ട്. ബൈപ്പാസിലെ ഏറ്റവും വലിയ ഫ്ലൈ ഓവറാണ് കേട്ടോ ഇവിടെ പാലായി ജംഗ്ഷനിൽ വരുന്നത്. ഹൈലൈറ്റ് മാൾ മുതൽ യു എൽ സൈബർ പാർക്ക് വരെ നീണ്ടു നിൽക്കുന്നതാണ് ഈ ഒരു എലവേറ്റഡ് ഹൈവേ. സൈബർ പാർക്കിൻ്റെ ഭാഗത്ത് അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ഫ്ലൈ ഓവർ നിർമ്മാണം പൂർത്തിയാവുന്നതോടെ ഈ ഒരു ഭാഗത്തെയും ഗതാഗത തടസ്സം മാറിക്കിട്ടും. നേരത്തെ പറഞ്ഞ പന്തിരങ്കാവ് പോലെ നല്ല ബ്ലോക്കുള്ള സ്ഥലമാണ് പാലായി ജംഗ്ഷൻ. ഇവിടുന്ന് പന്തിരങ്കാവ് വരെ നീണ്ടു നിൽക്കും പല സമയത്തെയും ബ്ലോക്ക്. തൊണ്ടയാടത്തു മുന്നേ നെല്ലിക്കാവ് ഭാഗത്താണ് ഇവിടെ. ഇനി ഒരു സൈഡിൽ ആ കാണുന്ന കുന്നൊക്കെ ഒഴിവാക്കി സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കേണ്ടതുണ്ട്. ഈ സൈഡിലെ വർക്കുകൾ നടന്നു വരികയാണ്. അപ്പോൾ ആറുവരിയുടെ വർക്കൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞതാണ് കേട്ടോ. സർവീസ് റോഡിൻ്റെ വർക്ക് മാത്രമേ ഇവിടങ്ങളിൽ നടക്കേണ്ടതുള്ളൂ. തൊണ്ടയാട് ഫ്ലൈ ഓവറും ആറുവരി പൂർത്തിയായിട്ടുണ്ട്. പുതിയ പാലത്തിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ പോകുന്നത്. പഴയ പാലം ചെറിയ പണികൾക്കായി അടച്ചിട്ടിരിക്കുകയാണ്. കോട്ടോളി ചേവരമ്പലം സി ഡബ്ല്യു ആർ ഡി എം റോഡാണ് കടന്നു പോകുന്നത്. ഈ ഒരു ജംഗ്ഷനിൽ അണ്ടർപാസോ ഓവർപാസോ അനുവദിച്ചിട്ടില്ല. മലപ്പുറം ജംഗ്ഷനെത്തും മുന്നേ വേറെ ഒരു ജംഗ്ഷനുമുണ്ട്. നടക്കാവ് ഭാഗത്ത് നിന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് സിറ്റി ബസ്സുകൾ അടക്കം പോകുന്ന ജംഗ്ഷനാണ്. അവിടെയും അണ്ടർപാസോ ഒന്നും തന്നെ ഇല്ല. ഇവിടങ്ങളിലൊക്കെ മലാപ്പറമ്പ് വരെ ആറുവരിയുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. റോഡിൻ്റെ ഒരു ഭാഗം മാത്രമാണ് വാഹനങ്ങൾക്കായി തുറന്നു കൊടുത്തിരിക്കുന്നത്. മറ്റേ സൈഡിൽ കണ്ടില്ലേ വലിയ വലിയ കണ്ടെയ്നർ ലോറികൾ നിർത്തിയിട്ടിരിക്കുകയാണ്. വലിയ വലിയ കണ്ടെയ്നർ ലോറികൾക്ക് സഞ്ചരിക്കാവുന്ന തരത്തിലുള്ള റോഡുകൾ ഇതുവരെയും നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. അതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് കേട്ടോ NH 66. കുറച്ച് ഭാഗത്ത് മണ്ണെടുത്ത് നീക്കി ചോദിച്ചാൽ മലപ്പുറം ജംഗ്ഷനിൽ ഓവർപാസ് നിർമ്മാണം ഒന്നും കാര്യമായി തന്നെ എവിടെയും എത്തിയിട്ടില്ല. ദേങ്ങേരി ഓവർപാസിൻ്റെ നിർമ്മാണം അവസാനിക്കാത്തതാണ് പ്രധാന കാരണം. ദേങ്ങേരി ഓവർപാസിൻ്റെ നിർമ്മാണം 1.5 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഇനി എത്ര കാലം വേണ്ടിവരും ഇവിടുത്തെ വർക്കുകൾ അവസാനിക്കാനെന്ന് അറിയില്ല. എന്തായാലും വർക്കുകളൊക്കെ സർവീസ് റോഡിൻ്റെ ആയാലും ഓവർപാസിൻ്റെ ആയാലും ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
ഇവിടെ നിന്ന് അങ്ങോട്ട് കുറേ ഭാഗങ്ങളിൽ ആറു വരിയിൽ നിർമ്മാണം പൂർത്തിയായ ഭാഗങ്ങളാണ്. മാളിക്കടവ് ഭാഗമാണ് കേട്ടോ. മാളിക്കടവ് വരുന്ന പുതിയ അണ്ടർപാസിൻ്റെ നിർമ്മാണവും ഇവിടെ നടക്കുന്നുണ്ട്. പൂളാടിക്കുന്ന ഭാഗത്തും രണ്ട് പാലത്തിൻ്റെ നിർമ്മാണവും വേഗത്തിൽ തന്നെ നടന്നു വരികയാണ്. ഈ ഒരു ഭാഗത്തേക്ക് അപ്ഡേറ്റുകൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചതാണ്. പുറക്കാട്ടി പാലത്തിൻ്റെ കോൺക്രീറ്റ് വർക്കും നടന്നു വരികയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് കോർപ്പിയ പാലത്തിൻ്റെ വർക്കാണ് ഇനി പ്രധാനമായും നടക്കാനുള്ളത്. വളരെ നീളം കൂടിയ പാലമാണ്. പില്ലറുകളുടെ വർക്കൊക്കെ നേരത്തെ പൂർത്തിയായതാണ്. ഇനി ഗർഡർ ലോഞ്ചിങ് ആണ് നടക്കാനുള്ളത്. ഇവിടെ നിന്ന് വെങ്ങളം വരെ ആറ് വരിയിൽ നിർമ്മാണം കഴിഞ്ഞ ഭാഗങ്ങളാണ്. റേസ് അവസാനിക്കുന്ന വെങ്ങളത്തും വലിയ പാലമാണ്. ബൈപ്പാസിൽ ഏറ്റവും വലിയ രണ്ടാമത്തെ പാലം. ഇവിടെ ഇനി അപ്രോച്ച് റോഡിൻ്റെ വർക്ക് മാത്രമാണ് നടക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോക്ക് ലൈക്ക് അടിക്കാൻ മറക്കരുത്. വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റായി തിരുത്തി തരിക. വളാഞ്ചേരി മുതൽ രാമനാട്ടുകര വരെയുള്ള റീച്ചിൻ്റെയും വീഡിയോ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിലും ചാനലിൽ കയറി കാണുക. കൂടുതൽ എൻ്റെ ചെറുത്താറ് അപ്ഡേറ്റുമായി വീണ്ടും വരാം.